ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് കുറച്ച് ദുപ്പട്ടാസിന്റെ കളക്ഷൻസ് കാണിക്കാന്ന് വെച്ചാൽ, ഞാന് ഇപ്പൊ കുറച്ച് എന്താ പറയാ, നമ്മുടെ ഷോപ്പിന്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ദുപ്പട്ടാസിന്റെ കളക്ഷൻസ് ഇതെല്ലാം ലേറ്റസ്റ്റ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വെച്ചേക്കുന്ന കളക്ഷൻസ് ആണ്. എന്നാലും ഞാൻ ഓരോന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇതിപ്പോ ഫസ്റ്റ് ഞാൻ ഇപ്പൊ ബ്ലാക്കിന് തന്നെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ ഇതൊരു നെറ്റ്കോട്ട ഫാബ്രിക്കില് വരുന്നത് അതുപോലത്തെ ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ ഒരു ഫാബ്രിക് ഇതാണ് ഫസ്റ്റ് വരുന്ന പാറ്റേൺ, ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ സെക്കൻഡ് ഇതിന്റെ തന്നെ ഇത് ഒരു ഷിഫോണിൽ വരുന്ന കേട്ടോ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, സെറ്റ് ചെയ്യാൻ വെച്ചായിരുന്നതാണ്, പക്ഷെ ഞാനിപ്പം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര സ്മൂത്താണ്, അത്രയും ഒരു ഷിഫോണിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതേപോലെ ഉണ്ടാവും, നല്ല ബ്ലൂ കളറിൽ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അടുത്തത് വന്നിട്ട് ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റോക്ക് കിട്ടിയപ്പം ഞാൻ വീഡിയോ ഇടുന്നേ ഉള്ളൂ. നമുക്ക് ഓരോന്നും സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു മറ്റേതൊക്കെ. ഇതുപോലെ ഒരു പ്രിന്റ് വരുന്നതാണ് അടുത്തത് വന്നേക്കുന്നത്. ഓക്കെ, ഇതും ഷിഫോണിലാണ്. പിന്നെ വന്നേക്കുന്ന ടിഷ്യൂ സിൽക്കിലാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ഇതിന്റെ തനിയെ ദുപ്പട്ട ചോദിച്ചായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഞാൻ കുറെ നമുക്ക് ഷോപ്പിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ബ്ലൂ കളറാണ്. ഇതൊക്കെ ഒരു സിൽക്കി, ഒരു നമ്മളൊരു സിൽക്ക് സൽവാറിന്റെ കൂടെയൊക്കെ പെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും കണ്ടോ. ടിഷ്യൂല് വരുന്ന, ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇതേപോലെ ഉണ്ടാവും അത്. ഓക്കെ, ഇത് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് കോട്ടൺ, കോട്ടൺ തന്നെ നെറ്റ്കോട്ട അതിലുപോലെ വല്ലുണ്ട്, നെറ്റ്കോട്ടയിൽ വരുന്ന തന്നെ ഇതുപോലെ ഉണ്ട്. ഒരു ബോർഡറൊക്കെ ആയിട്ട് ബ്ലൂ, നമുക്ക് ബ്ലൂ കുർത്തിക്കും പെയർ ചെയ്യാം, ഇതുപോലെ വൈറ്റ്, ബ്ലാക്ക് ഇതിനൊക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. ഇതും കോട്ടൺ ആണ് കേട്ടോ, കോട്ടൺ ഫാബ്രിക് ആണ് ഇതേപോലെ വരുന്ന ഡിസൈനിൽ വരുന്നത്. പിന്നെ ആ ഒരു ഫാബ്രിക് തന്നെ ഇതേപോലെ വന്നിട്ട് ഇത് ഇതുപോലെ കോട്ടൺ ഇതുണ്ടോ, ഇത് ഇതേപോലെ വന്നിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെയൊക്കെ കളേഴ്സ് നല്ല ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളറിൽ ഇതുപോലെയാണ് അതിൻ്റെ പ്രിൻ്റ് വരുന്നത്. എൻഡിലോട്ട് നല്ല വിഴുത്തും ലെങ്ത്തൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നേരത്തെ ഇത് നമ്മൾ കാണിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ കളേഴ്സൊക്കെ മറ്റ് കളേഴ്സ് എനിക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കളർ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ്, നല്ല ബ്ലൂ കളറ് ഇതുപോലെ ഉണ്ടാവും. നമുക്കിപ്പം പെയർ എന്തിനു വേണമെങ്കിലും പെയർ ചെയ്യാം ഇതൊക്കെ, ഒരു ബ്ലൂ ബ്ലാക്ക് എല്ലാത്തിനും. പിന്നെ ഇത് വന്നിട്ട് ഇത് കണ്ടോ, നല്ലൊരു ദുപ്പട്ട ചെയ്ത് കേട്ടോ, അത്യാവശ്യം നല്ല വിഡ്ത്ത് ലെങ്ത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് കുറച്ച് കാണുമ്പോൾ നമുക്കൊരു സിമ്പിൾ ആണെങ്കിൽ നെറ്റ്കോട്ടയിൽ ഇതൊരു ആപ്ലിക് വർക്ക് ഇതേപോലെ ചെയ്തെടുത്തേക്കുന്നതാണിത്. ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പം ഇതിന് ഈ ദുപ്പട്ട ബ്ലാക്കിനൊക്കെ പെയർ ചെയ്യുമ്പം ബ്ലാക്ക് കുർത്തിയുടെ കൂടെ സൂപ്പറാണിത്. കാരണം ഇത് ഇതിൽ ഓരോന്നും ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺസ് നമ്മൾ ഇതേപോലെ ആപ്ലിക്ക് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഓരോ ത്രെഡ് വെച്ചിട്ടും കട്ട് ചെയ്ത് ഈ ഒരു പാറ്റേണിലേക്ക് എടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ എൻഡിലോട്ടും ഈ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ലൊരു സൂപ്പറാണ്. ബ്ലാക്കിന് പെയർ ചെയ്ത ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ടൊരു ഷെഡ് കളറൊക്കെ വെച്ചിട്ടുള്ള പാറ്റേണിന് പെയർ ചെയ്ത സൂപ്പറാണ്. ഇതുപോലെ തന്നെ വരുന്നതാണ് ഈ ഒരു പാറ്റേൺ. ഇത് സാൻഡിൽ കളർ, ഇപ്പം നമുക്ക് ഓണോക്കെ ആയിട്ട് ഇതുപോലത്തെ വരുന്ന എല്ലാം പെയർ ചെയ്യാൻ പറ്റിയതാണ് കണ്ടോ. സെയിം അതിൻ്റെ തന്നെ വേറൊരു കോമ്പിനേഷനാണ്, സെയിം ബ്ലാക്കാണ്, അതിന് വേറെ ഫ്ലവർ കൊടുത്തേക്കുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഈ ലോട്ടസിന്റെ ഡിസൈൻ ഇതുപോലെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്ത് അതിനകത്തോട്ട് ചെയ്തേക്കുന്നതാണ് കണ്ടോ. ബ്ലാക്ക് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് അടിച്ച് അത് ഹെമ്മിങ് ചെയ്തെടുക്കുന്ന, അത്രയും ഫിനിഷിങ്ങിൽ ചെയ്തേക്കുന്നതാണ്. പിന്നെ നേരത്തെ കാണിച്ച ടിഷ്യൂ സിൽക്കിൻ്റെയാണ്. ഇതിപ്പം ഫോൾഡ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി അറിയുന്നത് കണ്ടോ, ആ ഡബിൾ ഷെയ്ഡ് വരുന്ന ഇതുപോലെ ഒരു നല്ല ഭംഗിയാണ്. അതിൻ്റെ നേരത്തെ കാണിച്ച കളറിൻ്റെ ഇത് റെഡാണ്, ഇതുപോലെ ഉണ്ടാവും റെഡിലോട്ട് കണ്ടോ, നല്ല റിസോർട്ടോ. ഇത് നമുക്ക് എന്താ പറയുക, ഇതേപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടോപ്പിനൊക്കെ സെറ്റ് ചെയ്യുമ്പോഴാണ് ഭയങ്കര ഭംഗി വരുന്നത്. അത് തന്നെ പ്ലെയിനിൽ വരുന്നത്, ഇനി പ്രിന്റ് വേണ്ട എന്നുള്ളവർക്ക് പ്ലെയിനിൽ വരുന്നത്. ഇപ്പം ഇതാണ് ട്രെൻഡ്. ഇതിപ്പം അയൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത്, അല്ല സോറി ചുരുങ്ങിയിരിക്കുന്നത്. ഇതുപോലെ കണ്ടോ, ഒരു സിൽക്ക് നമുക്ക് ടിഷ്യൂവിൻ്റെ തന്നെ ഒരു ഫാബ്രിക് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. എൻഡിലോട്ട് ഇതേപോലെ ടാസൽസ് ഒക്കെ വെച്ചിട്ട് നല്ലൊരു റെഡും മെറൂണും കൂടെ ഒരു ഗോൾഡനും കൂടെ മിക്സായിട്ട് സൂപ്പർ. നേരെ കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയാം, ഇത് അത്രയും സോഫ്റ്റും ആണ്, പ്യുവറാണിത്. ഓക്കെ, പിന്നെ ഇത് തന്നെ അതിൻ്റെ ഒരു ആൻറ്റി കളർ വരുന്നതാണ് ഇതേപോലെ. ഇതും ബ്ലാക്കിനൊക്കെ നല്ല കോമ്പിനേഷനൊക്കെ ഉണ്ടോ, ഒരു ആൻറ്റി കളർ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ ചെയ്ത് വരുമ്പോൾ. ഇത് സെയിം അതിൻ്റെ തന്നെ ആ ഒരു കളർ. പിന്നെ അതിൻ്റെ തന്നെ അടുത്ത കളർ വരുന്നത് ഇതാണ്, ഒരു വാടാമല്ലി. ഇതെല്ലാം ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്തോട്ടെല്ലാം ഒരു എന്താ പറയുക, വാടാമല്ലിയും ഗോൾഡനും എല്ലാം കൂടി. നമ്മൾ ഈ കാഞ്ചീപുരംസിൻ്റെ ഒക്കെ ജെറിയൊക്കെ കാണില്ല, അതേപോലെയാണ് ഇതിൻ്റെയൊക്കെ കളേഴ്സ് വരുമ്പോൾ. ഇത് ഇതിപ്പോൾ അയൺ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇതേപോലെ. ഇതും കണ്ട അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആണിത്.
ഇപ്പൊ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇത്രയും ആണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പം ദുപ്പട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു 4 ഡേയ്സിലൊക്കെ ഡിസ്പാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.